പത്താം ക്ലാസ് തുല്യതയുടെ കെമിസ്ട്രി ക്ലാസ്സാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അഞ്ച് പാഠങ്ങൾ കെമിസ്ട്രിയുടെ അഞ്ച് പാഠങ്ങൾ എടുത്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണുക ഇനി നമുക്ക് ആറാമത്തെ അധ്യായമാണ് പഠിക്കാനുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് പരിസ്ഥിതിയുടെ രസതന്ത്രം ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ നാം ശ്വസിക്കുന്ന വായു അതുപോലെ നാം കുടിക്കുന്ന ജലം അതുപോലെ നാം താമസിക്കുന്ന ആ ഒരു മണ്ണ് ഇവയുടെയൊക്കെ മലിനീകരണത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു അദ്ധ്യായത്തിൽ പറയുന്നത് അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നോക്കൂ നമ്മുടെ നാം ശ്വസിക്കുന്ന ആ ഒരു വായു അല്ലെ അന്തരീക്ഷ വായു ആ വായുവിൽ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഏത് എന്ന് ചോദിക്കാം അപ്പോൾ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് നൈട്രജൻ മറ്റൊന്ന് ഓക്സിജൻ പിന്നെ വളരെ ചെറിയ അളവിൽ ചില ഉത്കൃഷ്ടവാതകങ്ങൾ അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോൾ ഏതൊക്കെയാണ് അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് നൈട്രജൻ ഓക്സിജൻ പിന്നെ ഉത്കൃഷ്ടവാദങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ പിന്നെ കാർബൺ ഡയോക്സൈഡും അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നൈട്രജൻ ആണ് അത് ഏകദേശം ഒരു എഴുപത്തെട്ട് ശതമാനത്തോളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് ഓക്സിജൻ ആണെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ശതമാനവും പിന്നെ വളരെ ചെറിയ അളവിൽ ചില ഉത്കൃഷ്ടമൂലങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ആർഗണാണുള്ളത് ആർഗണ ഏകദേശം ഒരു പോയിൻറ്റ് ഒമ്പത് ശതമാനം ചെ ചെറിയൊരളവിലേ ഉള്ളൂ പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ സീറോ പോയിൻ്റ് സീറോ ത്രീ അതായത് പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനം അത്രയേ ഉള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം ഇനി നമുക്ക് നാം ശ്വസിക്കാൻ വേണ്ടിയിട്ട് അന്തരീക്ഷ വായു ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അതല്ലാതെ ഈ അന്തരീക്ഷ വായുവിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അന്തരീക്ഷ വായു നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് വേറെ ഉപയോഗിക്കാൻ എന്നത് അപ്പോൾ ഏതൊക്കെ നോക്കൂ മഴ പെയ്യണമെങ്കിൽ നമുക്കൊരു അന്തരീക്ഷം വേണം അല്ലേ അപ്പോൾ ഒന്ന് നമുക്ക് ശ്വസനത്തിന് അന്തരീക്ഷ വായു വേണം അതുപോലെ അന്തരീക്ഷ വായുലോ ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത് ഓക്കെ പിന്നെ മഴ പെയ്യണമെങ്കിൽ അല്ലേ മഴ പെയ്യണമെങ്കിൽ ഒരു അന്ത അന്തരീക്ഷം വേണമല്ലോ പിന്നെ അതുപോലെ ചെടികളിൽ ആ പരാഗണം നടക്കണമെങ്കിൽ ചെടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരാഗണം നടക്കണമെങ്കിൽ എന്തുവേണം ഒരു അന്തരീക്ഷം വേണം അതുപോലെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ആ പരസ്പരം അപ്പുറം ഇപ്പുറം ആളുകൾക്ക് കേൾക്കണമെങ്കിലും ഒരു വായു ഒരു അന്തരീക്ഷം വേണം ഓക്കെ പിന്നെ ഈ അന്തരീക്ഷ ഊഷ്മാവ് നിലനിർത്തണമെങ്കിലും വായു എന്നൊരു മാധ്യമം നിർബന്ധമാണ് അപ്പോൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നു പിന്നെ മഴ പെയ്യണമെങ്കിൽ പിന്നെ ചെടികളിൽ പരാഗണം നടത്തണമെങ്കിൽ പിന്നെ അതുപോലെ നാം സംസാരിക്കും സംസാരിക്കുന്ന വന്നത് പരസ്പരം കേൾക്കുന്നതിന് പിന്നെ അന്തരീക്ഷ ഊഷ്മാവ് നിലനിർത്തണമെങ്കിൽ ഓക്കെ അപ്പോൾ വായുവിൻ്റെ പ്രധാന നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പ്രധാന ധർമ്മങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ നാം ശ്വസിക്കാൻ ഉപയോഗം അപ്പം ആദ്യം അന്തരീക്ഷ വായുവിലെ ധർമ്മങ്ങൾ എന്തെല്ലാം എന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുതാവുന്ന ചോദ്യം ആൻസറാണ് കേട്ടോ അപ്പോൾ ആദ്യം ശ്വസനം എഴുതാം പിന്നെ മഴ പെയ്യണം പെയ്യണമെങ്കിൽ പിന്നെ അതുപോലെ ചെടികളിൽ പരാഗണം നടക്കാൻ പിന്നെ നാം സംസാരിക്കുന്നത് പരസ്പരം കേൾക്കണമെങ്കിൽ പിന്നെ അതുപോലെ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ശ്വസിക്കുന്ന ഈ അന്തരീക്ഷ വായു എന്ന് പറഞ്ഞത് നമ്മൾ ഒരു മനുഷ്യൻ ഒരു ശരാശരി പതിനാലായിരം ലിറ്റർ വായു ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ട് ശ്വസനത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ അകത്തേക്ക് വലിച്ചു കയറ്റുന്ന ഈ വായു ശുദ്ധി ശുദ്ധമുള്ളതാണോ ശുദ്ധമായതാണോ അല്ല എന്നുള്ളത് അറിയേണ്ടത് നമ്മുടെ ഒരു കടമയാണ് കാരണം ഈ ശുദ്ധമല്ലാത്ത വായു നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടാണ് ബാധിക്കുക അപ്പോൾ ശുദ്ധമുള്ളതാണോ ശുദ്ധമായ വായുവാണോ അല്ലാത്തതാണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതിനെക്കുറിച്ചൊരു അവബോധനം ഉണ്ടാവണം അല്ലേ അപ്പോൾ ഈ വായു എങ്ങനെയാണ് മലിനപ്പെടുന്നത് അതായത് അല്ലെങ്കിൽ വായു മലിനീകരണത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്ന് ചോദിക്കാം വളരെ ആണ് വായു മലിനീകരണത്തിനുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ വായു മലിനീകരണ എങ്ങനെയൊക്കെയാണ് മൽ മലിനമാകുന്നത് എന്നുള്ളൊരു ചോദ്യം വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് എന്തായാലും ഈ ഒരു മൂന്ന് സെക്ഷൻ ഒന്നൂല് വായു മലിനീകരണത്തെക്കുറിച്ച് ചോദിക്കും അല്ലെങ്കിൽ ജല മലിനീകരണത്തെക്കുറിച്ച് ചോദിക്കും അല്ലെങ്കിൽ ഈ മണ്ണ് മലിനീകരണം പ്പെടുന്നത് ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു മലിനീകരണത്തെക്കുറിച്ച് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ ഇത് മൂന്നും നിങ്ങൾ പഠിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടൻ്റാണേ അപ്പോൾ വായു മലിനപ്പെടുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് നോക്കൂ അതായത് നമ്മൾ ഇന്ധനങ്ങളുടെ ജലനം മൂലം ഉണ്ടാകുന്ന പുക അന്തരീക്ഷത്തിലേക്കാണല്ലോ പോകുന്നത് അപ്പോൾ അതുമൂലം വായുമലിനുന്നു പിന്നെ കാട്ടു തീ അല്ലേ നമ്മളറിയാം കാട്ടിൽ കാട്ടിലൊക്കെ പെട്ടെന്ന് തീ പിടിച്ചിട്ട് കാട് കാട്ടിൽ ഒരുപാട് വന വനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് ഒരുപാട് മലിനീകരണം സൃഷ്ടിക്കുന്നു അതുപോലെ അഗ്നിപർവ്വതങ്ങൾ പിന്നെ അമിതമായ ജനസംഖ്യ വർധനവ് ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരുപാട് മലിനീകരണം സംഭവിക്കുന്നു പിന്നെ ത്വരിതഗതിയിലുള്ള നഗരവൽക്കരണം വ്യാപകമായ വ്യവസായവൽക്കരണം പിന്നെ കാർഷിക പ്രക്രിയകൾ പിന്നെ രാസവസ്തുക്കളുടെ ദുരുപയോഗം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വായു മലിനീകരണത്തിന് നയിക്കുന്ന ഘടകങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് ഒന്ന് ഇന്ധനങ്ങളുടെ ജ്വലനം മൂലമുണ്ടാകുന്ന പുക പിന്നെ കാട്ടു പിന്നെ അഗ്നിപർവ്വതങ്ങൾ അതുപോലെ അമിത ജനസംഖ്യാ വർധനവ് ത്വരിതഗതിയിലുള്ള നഗരവൽക്കരണം വ്യാപകമായ വ്യവസായവൽക്കരണം പിന്നെ കാർഷിക പ്രക്രിയകൾ രാസവസ്തുക്കളുടെ ദുരുപയോഗം അപ്പോൾ ഇങ്ങനെ വായു മലിനപ്പെടുന്ന ഘടങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്പർ നമ്പറിട്ടിട്ട് തന്നെ എഴുതാവുന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പോൾ ഇനി ഈ വായു ഇന്ധനങ്ങളുടെ ജ്വലനം മൂലം എന്ന് പറഞ്ഞു അല്ലേ അതെങ്ങനെയാണ് അതായത് ഇപ്പോൾ ഇന്ധനങ്ങളുടെ ജലനം മൂലം അല്ലെങ്കിൽ വ്യവസായ ശാലകളിൽ നിന്നും ഇതും അതിൽ ഉൾപ്പെടുത്താവുന്ന ഒരു പോയിൻ്റ് ആണ് അതായത് വാഹനങ്ങളിൽ നിന്നും വ്യവസായ ശാലകളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന പുക അതിലെന്താണ് അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് ഈ കാർബൺ നൈട്രജൻ സൾഫർ എന്നിവയുടെ ഓക്സൈഡുകൾ ഓക്കെ അപ്പം ഇത് ഇത് ഈ ഏതൊക്കെയാണ് ഇന്ധനങ്ങൾ അതായത് നമ്മൾ വാഹനങ്ങളിൽ നമ്മൾ പെട്രോളും ഡീസലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഈ വാഹനങ്ങളിൽ നിന്നും അതുപോലെ വ്യവസായശാലകളിലും അതുപോലെ ഒരുപാട് പുകകൾ പുറന്തള്ളപ്പെടുന്നുണ്ട് ഈ പുകകളിൽ അടങ്ങിയിട്ടുള്ള കാർബൺ നൈട്രജൻ സൾഫർ എന്നിവയുടെ ഓക്സൈഡുകൾ അതുപോലെ ഈ മാലിന്യ നിക്ഷേപങ്ങൾ മാലിന്യങ്ങളൊക്കെ കൊന്നു കൂടുമ്പോൾ മാലിന്യ നിക്ഷേപങ്ങൾ ചതുപ്പുകളിലൊക്കെ മീതേന് പൊടിപടലങ്ങളൊക്കെ ഉണ്ടാവും ഇവയൊക്കെ എന്താണ് അന്തരീക്ഷ മലിനീകരണത്തിന് പ്രധാനമായിട്ടും കാരണമാണ് അപ്പോൾ ഇങ്ങനെ അന്തരീക്ഷ മലിനീകരണം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടല്ലേ ഇത് കലർന്ന വായുവാണ് നമ്മൾ ശ് ശ്വസിക്കുക ഇങ്ങനെ ഒരുപാട് അന്തരീക്ഷ മലിനീകരണം പെട്ടാൽ ആ വായു നമ്മൾ ശ്വസിക്കുന്നതിലൂടെ നമുക്ക് എന്തുണ്ടാവും ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാകും അതുപോലെ കുട്ടികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മനസ്സിലായോ അപ്പോൾ നമ്മളെന്താണ് ഈ ഓരോ വായു മലിനീകരണമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക വളരെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് എക്സാം ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ആഗോള താപനം എന്നാൽ എന്ത് എന്താണ് ആഗോള താപനം അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം അപ്പോൾ നമ്മുടെ ഭൂമിക്ക് ശരാശരി ഒരു താപനിലയാണ് പതിനഞ്ച് ഡിഗ്രിയാണ് അപ്പോൾ ഈ ഒരു താപനില ഇങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോകണം അത് കൂടുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു നമ്മുടെ അസ്വസ്ഥയെ വളരെയധികം ബാധിക്കും അപ്പോൾ നോക്കൂ നമ്മൾ ഈ ഫോസിൽ ഇന്ധനങ്ങൾ ഫോസിൽ ഇന്ധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഏതാ നമ്മുടെ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പെട്രോള് ഡീസൽ ഇതൊക്കെയാണ് ഫോസിൽ ഇന്ധനങ്ങൾ അപ്പോൾ പിന്നെ അതുപോലെ ഒരുപാട് ഉണ്ട് അപ്പോൾ ഈ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ക്രമാതീതമായി ഉയരുന്നു അപ്പോൾ നമ്മൾ വാഹനങ്ങൾ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്താണ് ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ കത്തികളിൻ്റെ എണ്ണം കൂടും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് ക്രമാതീതമായിട്ട് ഉയരുന്നു അപ്പോൾ ഇത് ഭൂമിയുടെ ശരാശരി താപനില കൂടുവാനിടയാക്കുന്നു അപ്പോൾ ഭൂമിക്കൊരു ശരാശരി താപനിലയാണ് നമ്മൾ പറഞ്ഞത് ആ ഒരു പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ അത് ഈ ഒരു ഫോസിൽ ഇന്ധനങ്ങളൊക്കെ കത്തിക്കുന്നത് വഴി എന്തുണ്ടാവും ആ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഈ ഭൂമിയുടെ ശരാശരി താപനിലയും കൂടുന്നു ഇതിനെയാണ് നമ്മൾ എന്തു വിളിക്കുന്നത് ആഗോള താപനമെന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷവാവിൽ ക്രമാതീതമായി ഉയരുന്നതിനെയാണ് നമ്മൾ ആഗോള എന്ന് പറയുന്നത് അപ്പോൾ ഇനി ആഗോള താപനം കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക അതായത് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്താം അതാണ് ഒന്ന് ചെയ്യാനുള്ളത് കാരണം ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗത്തിൻ്റെ ഉപയോഗം മൂലമാണ് ഈ കാർബൺ ഡൈ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലെത്തുന്നത് അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ആഗോള താപനം എന്ന് ചോദിച്ചാൽ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതാണ് ആഗോള താപനം എന്ന് പറയാം പിന്നെ അതിന് അതിനുള്ള പരിഹാര മാർഗങ്ങൾ പ്രധാന പരിഹാര മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക പിന്നെ ധാരാളമായിട്ട് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എന്താണ് ആഗോളതാപനം അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എക്സാമിന് എന്തായാലും ചോദിക്കും ഇനി ഈ ഒരു ഇതൊരു ഒറ്റ ഒറ്റവാക്കിൽ ഹരിത സോറി ആഗോളതാപനം എന്നാൽ എന്ത് അതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയെഴുതിയാൽ മതി ഇനി അതിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അതായത് ആഗോളതാപനം ഈ ആഗോളതാപനം താപനം നമ്മൾ മറ്റൊരു പേരും കൂടി വിളിക്കും അതായത് അരിത ഗ്രഹപ്രഭാവം എന്ന് വിളിക്കും ആഗോള താപനത്തെ ഹരിത ഗൃഹപ്രഭാവം എന്ന് വിളിക്കും അപ്പോൾ ഹരിത ഗ്രഹപ്രഭാവം എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ ഒരു കാർബൺ ഡയോക്സൈഡിൻ്റെ അമിത വർധനമാണ് അതായത് നമ്മളിപ്പോൾ ഈ കുറച്ച് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് അതുപോലെ ഈർപ്പം മീതെയിൻ നൈട്രജൻ ഓക്സൈഡുകൾ നൈട്രജൻ്റെ ഓക്സൈഡുകൾ ഇവയൊക്കെ ശരിക്കും അന്തരീക്ഷത്തിൽ ഒരു പുതപ്പ് പോലെ ഭൂമിയുടെ ഉപരിതലത്തിൽ ആ പ്രതിഫലിപ്പിക്കുന്ന ചൂട് ഭൂമിയുടെ ഉപരിതലത്തിൽ ഇങ്ങനെ ചൂട് വന്നുകൊണ്ടിരിക്കും അല്ലേ ആ ചൂടിനെ പിടിച്ചെടുത്ത് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഒരു മിതമായ അളവിൽ നമുക്ക് ആ ഒരു ഭൂമിയുടെ താപനില നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ കാർബൺ എന്താ ചെയ്യുന്നത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലുള്ള കാര്യങ്ങളാണ് കാർബൺ ഡയോക്സൈഡും ഈർപ്പവും മീതേനും അതുപോലെ നൈട്രജൻ്റെ ഓക്സൈഡുകളും ഇവയൊക്കെ എന്ത് ചെയ്യും ആ ഒരു സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഇങ്ങനെ ഒരു പൊതുപ്പ് പോലെ അവിടെ നിന്നിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ അവിടെ പ്രതിഫലിക്കുന്ന ആ ചൂട് അവിടെ തന്നെ പിടിച്ചു നിർത്തി ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കും അപ്പോൾ ഇത് കുറഞ്ഞ അളവിൽ ഒരു മിതമായ രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ വാദങ്ങളുടെ അളവ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും ഇത് ഈ ഒരു ചൂട് ഊഷ്ണ കൂടും അപ്പോൾ ഒരുപാട് കൂടുതലായിട്ട് വരും അപ്പോൾ അതിനാണ് ഈ നമ്മളിപ്പോൾ ഒരു ചോദ്യം ചോദിക്കും ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം ഈ മഴക്കാറൊക്കെ മൂടുന്ന സമയത്ത് നമ്മൾ പകരൽ ചൂട് കൂടുതലായി അനുഭവപ്പെടും അല്ലേ മഴ നമ്മൾ കാർ മഴക്കാർ വരുമ്പോൾ പകല് നമുക്കൊരു ഒരു തരം ഭയങ്കര വിങ്ങര വരും ഭയങ്കര ചൂട് വരും അപ്പോൾ അതെന്തുകൊണ്ടാണ് അതായത് ആ സമയത്ത് ഈ മഴക്കാർ അന്തരീക്ഷത്തിൽ മഴക്കാറുള്ള സമയത്ത് എന്താ സംഭവിക്കുന്നത് ഈ ജലതന്മാത്രകൾ നമ്മൾ പറഞ്ഞു ഈർപ്പം ഉണ്ടെന്നല്ലേ അന്തരീക്ഷത്തിൽ ഈർപ്പം അല്ലെങ്കിൽ ജലതന്മാത്രകളുണ്ട് അവ സൂര്യപ്രകാശത്തിലെ ചൂട് തരങ്ങളെ വലിച്ചെടുത്ത് വീണ്ടും ഭൂമിയിലേക്ക് തന്നെ പ്രസരിപ്പിക്കുമ്പോഴാണ് നമുക്ക് ആ ചൂട് അനുഭവപ്പെടുന്നത് നമ്മളെപ്പോഴും പറയും വേഗം ആ മഴക്കാർ മൂടിയിട്ടുണ്ട് എന്നിട്ട് ഭയങ്കര ചൂടാണെന്ന് പറയും അത് ഉള്ളൂ ആ അന്തരീക്ഷത്തിലെ ജലതന്മാത്രകൾ ആ സൂര്യപ്രകാശത്തിലെ ചൂട് തരംഗങ്ങളെ വലിച്ചെടുത്ത് അത് വീണ്ടും ഭൂമിയിലേക്ക് തന്നെ പ്രസരിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ആ ചൂട് അനുഭവപ്പെടുന്നത് അതുപോലെ ഈ ജൈവ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ജൈവ ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫോസിൽ ഇന്ധനങ്ങൾ അതായത് പെട്രോള് ഡീസല് ഇവയൊക്കെ കത്തിക്കുമ്പോൾ അത് നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പിന്നെ അതുപോലെ ഈയൊരു വ്യവസായ ശാലകളിൽ നിന്നുള്ള പുക ഇതൊക്കെ അന്തരീക്ഷത്തിൽ കലരുമ്പോൾ എന്താ സംഭവിക്കുക ഈ വാദങ്ങളുടെ തോത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ വാദങ്ങൾ അതായത് കാർബൺ ഡയോക്സൈഡ് ഈർപ്പം മീതേന് നൈട്രജൻ ഓക്സൈഡുകൾ ഇതൊക്കെ കൂടും അല്ലേ ഇതിൻ്റെ അളവ് കൂടും അപ്പോൾ ഇങ്ങനെ അളവ് കൂടുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുക ആഗോള താപനമുണ്ടാവും അപ്പോൾ ഇത് ഇത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കൂടാൻ കൂടുന്നതിനനുസരിച്ച് നമുക്കത് പ്രതികൂലമായിട്ട് ബാധിക്കും അപ്പോൾ ആഗോള താപനം കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് ഈ പോസിൽ ഇന്ധനങ്ങളുടെ ഉപഭോഗം ഉപയോഗം നമ്മൾ പരിമിതപ്പെടുത്തുക പിന്നെ അതുപോലെ ധാരാളം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക ഓക്കെ അപ്പോൾ ഈ പ്രഭാവം എന്നാൽ എന്നാലെന്തെന്ന് ചോദിച്ചാലും ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം തന്നെയാണ് എഴുതാനുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഹരിതഗ്രഹ പ്രഭാവം നമ്മൾ എവിടെ ഇത് പ്രധാനമായിട്ടും കാണുക ഇത് ഒരു ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കും എവിടെ ഇപ്പോൾ ഈ തണുപ്പ് ഏറിയ പ്രദേശങ്ങളാണെങ്കിൽ നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ സസ്യങ്ങൾക്ക് അവർ സസ്യങ്ങൾക്ക് വളരാൻ സൂര്യപ്രകാശവും ചൂടൊക്കെ അത്യാവശ്യമാണല്ലോ അപ്പോൾ ഈ തണുപ്പ് നല്ല തണുപ്പുള്ള ഐസൊക്കെ ഉള്ള ആ ഏരിയകളിൽ സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം അധികം അധികം ലഭിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് കൊണ്ടുള്ള ഹരിതഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി തുല്യമായ ഒരു അവസ്ഥ ഒരു ഒരു ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കും അപ്പോൾ ആ ഒരു ആഗോള താപനത്തെ എന്താണ് പ്രഭാവം എന്ന് വിളിക്കാറുണ്ട് മനസ്സിലായോ അപ്പോൾ അത്രയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഹരിതഗ്രഹപ്രഭാവത്തെക്കുറിച്ച് അതുപോലെ ആഗോള താപനത്തെക്കുറിച്ചും പറയാനുള്ളത് അപ്പോൾ ആഗോളതാപനം വളരെ ആണ് അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളും എക്സാമിൽ ചോദിക്കൂട്ടു